സസ്യങ്ങളുടെ വളർച്ചയെ ഉത്തേജിപ്പിക്കാൻ കഴിവുള്ള പുതിയ ബാക്ടീരിയയെ കണ്ടെത്തി ഗവേഷണ സംഘം. പാന്തോയ ടാഗോർ എന്ന് പേരിട്ടിരിക്കുന്ന ഈ ബാക്ടീരിയയ്ക്ക് കാർഷിക വിപ്ലവം സൃഷ്ടിക്കാൻ വരെ കഴിവുണ്ട്. വിശ്വഭാരതി സർവകലാശാലയിലെ ഗവേഷക സംഘമാണ് ബാക്ടീരിയയെ കണ്ടെത്തിയത്. സാഹിത്യ നൊബേൽ ജേതാവ് രവീന്ദ്രനാഥ് ടാഗോറിന്റെ സ്മരണാർത്ഥം പാന്തോയ ടാഗോറി എന്നാണ് ആ ബാക്ടീരിയയ്ക്ക് പേര് നൽകിയിരിക്കുന്നത്. നെല്ല്, പയർ, മുളക് എന്നിവയുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തുവാൻ ഈ സൂക്ഷ്മജീവിക്ക് സാധിക്കും. ജാർഖണ്ഡിലെ കൽക്കരി ഖനികളിലെ മണ്ണിൽ നിന്നാണ് ആ ബാക്ടീരിയയെ കണ്ടെത്തിയത്. വാണിജ്യാടിസ്ഥാനത്തിലുള്ള വളങ്ങളുടെ ഉപയോഗം നിയന്ത്രിക്കാനും ഇതുമൂലം ചെലവ് കുറച്ച് ഉൽപ്പാദനം കൂട്ടാനും ഈ ബാക്ടീരിയയെ കൊണ്ട് സാധിക്കുമെന്നും അസോസിയേഷൻ ഓഫ് മൈക്രോബയോളജിസ്റ്റ് ഓഫ് ഇന്ത്യ അറിയിച്ചു. പൊട്ടാസ്യവും ഫോസ്ഫറസും ലയിപ്പിച്ച നൈട്രജൻ സ്ഥിരീകരണം നടത്തുകയും അമോണിയ ഉണ്ടാക്കുകയും അതുവഴി സുസ്ഥിര വളർച്ചയ്ക്ക് ആവശ്യമായ മൂന്ന് ധാതുക്കളും വേണ്ട രീതിയിൽ നൽകി ചെടികളുടെ വളർച്ചയെ ഈ ബാക്ടീരിയ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. കാർഷിക മേഖലയിൽ വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിക്കാൻ വരെ ഈ പ്രത്യേകതരം ബാക്ടീരിയയ്ക്ക് സാധിക്കുമെന്ന് ഗവേഷക സംഘം പറയുന്നു. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.